നമസ്കാരം, ഞാൻ സുജാത വിനോദസുൻ്റെ ആർട്ടിസ്റ്റ് ആണ്, ഡിസൈനറാണ്. ഇന്ന് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബിന്ദുജ വർത്തനം എന്ന് പറഞ്ഞാൽ ബിന്ദുജം ഷെയ്ഡിംഗ് ആണ്. ഇത് മൂന്ന് രീതിയിലുള്ള ഷെയ്ഡിംഗ് ആണുള്ളത്: ബിന്ദുജം, പത്രികം, രേഖജം. ഇപ്പോൾ രേഖജത്തിൽ നമുക്കുള്ളത്, ഈ ചിത്രം കംപ്ലീറ്റ് ഞാൻ ചെയ്തേക്കുന്ന രേഖജത്തിലാണ്. ഈ ചിത്രങ്ങളുടെ ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഈ രീതിയാണ് ഈ ഷെയ്ഡിങ് മെത്തേഡെന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂറൽ ചിത്രം സുന്ദരമാകാൻ എപ്പോഴും ആവശ്യം വേണ്ടുന്നത് ഈ ഷെയ്ഡിങ് മെത്തേഡാണ്. അത് നമുക്ക് നോക്കാം. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ബിന്ദുജം എന്ന ഷെയ്ഡിങ് മെത്തേഡാണ്. നമുക്കാദ്യം ഓക്കർ എല്ലോയും പെർമനൻ്റ് എല്ലോയും കൂടെ ഒരു മിക്സ് എടുത്ത് നമ്മളൊരു പെയിൻറ്റ് വാഷ് കൊടുക്കുക, ഒരു വാഷ് കൊടുക്കുക. പിന്നീട് ഒന്നുകൂടെ ഒരു രണ്ടാമത്തെ ഒരു വാഷ് കൂടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഡ് ഇടുക. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ റെഡ്, എല്ലാവർക്കും അറിയാമല്ലോ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ റെഡ്. കളറിനെ കുറിച്ചെല്ലാം ഞാൻ പിന്നീട് പറയാം. ഇത് ഞാൻ ആദ്യം ബിന്ദുജ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു റെഡ് കൊടുക്കുക എന്ന് വെച്ചാൽ യെല്ലോ ഓക്കർ, യെല്ലോ ഓക്കർ വെച്ചിട്ട് പിന്നെ ബേൺസിനെ വെച്ചിട്ട് വാഷ് കൊടുക്കുക. വാഷ് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ 000 ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുത്തി 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 നമ്മൾ ബിന്ദു ഇട്ട്, ബിന്ദുക്കളുടെ ഒരു കൂട്ടം അത് സൈഡിൽ നിന്ന് തന്നെ ഇടുക. എപ്പം നമ്മൾ ഒരു പ്രാവശ്യം ബ്രഷ് പെയിൻറ്റിൽ മുക്കി, അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ മാത്രം അടിക്കണം, കാരണം അത് ഡാർക്കായിരിക്കും. അപ്പോൾ ആ ഡാർക്ക് സൈഡിൽ തന്നെ വരത്തക്ക വിധത്തിൽ വേണം ചെയ്യാൻ. ഈ ഒരു രീതിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ചിലവർ പലയിടത്ത് കുത്തുകൾ ഇട്ടിട്ട് അകം ഫില്ല് ചെയ്യുന്ന കാണാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് പൊതുവെ ഇഷ്ടം ഞാൻ ഫില്ല് ചെയ്ത് അങ്ങ് പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന ആ മഞ്ഞ അടയ്ക്കുക എന്നുള്ളതാണ്. മഞ്ഞ അടയ്ക്കുമ്പം ഡാർക്കാവും. അപ്പോൾ എനിക്ക് ഇപ്പം നടുക്ക് മൗത്തോ നമുക്കൊരു ലൈറ്റായിട്ട് വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് മാത്രം, ഇപ്പോൾ കണ്ടോ ബുദ്ധൻ്റെ ആ ഒരു ബാക്കിൽ വന്നിട്ട് ഒരു ലൈറ്റ് കണ്ടോ, അപ്പം ആ ഒരു ഷെയ്ഡിങ് മെത്തേഡ് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അവിടെ ഒരു നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ അതിന് സൈഡിൽ നിന്ന് നമ്മൾ ഡാർക്ക് ഇട്ടാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ കാണുമ്പോൾ നമ്മൾ വളരെ നമുക്ക് സന്തോഷം വരും. ഇതൊരു നമ്മുടെ ഈ ചെങ്കല്ലുകളുടെ ആ ഒരു ബ്രിക്സിൻ്റെ കളറാണല്ലോ ഇതിനെ. അപ്പം നമ്മുടെ ഭൂമിയുടെ കളർ തന്നെയാണ് ഈ ചെങ്കല്ലിൻ്റെ കളർ എന്ന് പറയുന്നത്. അതിനെ ഭിത്തിയിൽ ഒരു പെയിൻറ്റിങ് ഫുള്ളാണെങ്കിൽ നമ്മളിത് മൊത്തം കൊണ്ട് ഈ ബിന്ദുജം കൊണ്ട് ഫുൾ അങ്ങ് നിറയ്ക്കണം. ആ യെല്ലോ പോർഷൻ പോലും വിടണ്ട, നടുക്ക് പോലും വിടാതെ മൊത്തം നമ്മൾ കുത്തി അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മളൊക്കെ. അതേസമയം ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചിലപ്പോൾ ഈ നടുക്ക് വന്നിട്ട് ഒരു ലൈറ്റ് വരും. അതായത് ഇതിപ്പം ബുദ്ധൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ആ തലയുടെ ആ ഭാഗത്തൊരു നല്ല ലൈറ്റ് എന്ന് വെച്ചാൽ സൈഡ് മൊത്തം അങ്ങ് ഡാർക്കാക്കി കൊണ്ട് വന്നിട്ട് നടുക്ക് വന്നിട്ടൊരു ലൈറ്റ്. അപ്പം അതിന് ആദ്യം ഡാർക്ക്, അതിനേക്കാൾ ലൈറ്റ്, വീണ്ടും ലൈറ്റ്, അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കണം അത് പോകേണ്ടത്. നന്നായി ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാന്ന് മീൻസ് ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ മ്യൂറൽ ചെയ്യും, മ്യൂറൽ ചെയ്യും എന്ന് പറഞ്ഞ് മ്യൂറൽ കാണുമ്പോൾ അതിനകത്തുള്ള ഇങ്ങനെ കുത്തുകൾ കുത്തുകളോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഷെയ്ഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. എല്ലാ പെയിൻറ്റിങ്ങുകളും നല്ലതായിരിക്കണം, നന്നാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഈ ബിന്ദുജം ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്തിരുന്നാലേ നമുക്കിത് കയ്യിൽ വഴങ്ങും. നിങ്ങൾ കോപ്പി ചെയ്ത് വരയ്ക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ആ പെയിൻറ്റിങ്ങിനെ മ്യൂറൽ രീതിയിലാണ് നിങ്ങൾ ആ ഒരു സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഈ ബിന്ദുജം എന്ന ഒരു ഷെയ്ഡിങ് മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനമാണ്, കാരണം ചിത്രസൂക്തം എന്ന വിഷ്ണുധർമ്മോത്തര പുരാണത്തിൽ നമ്മൾ ചിത്രസൂക്തം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അവർ അതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്, രേഖാ പ്രശസ്യാജ്ഞ ആചാര്യ വർത്തനാ വിചക്ഷണ എന്ന സ്ത്രീയോ ഭൂഷണ നിശ്ചിതി വർണ്ണാദ്യമിതരേ ജനാഹ എന്നാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്തോന്ന് പറയും, ചിത്രത്തിലെ ഈ രേഖാചാതുര്യെ ആചാര്യന്മാർ, അതിനെ ആചാര്യന്മാരും ഒരു രേഖകൾ നമ്മൾ ഈ രേഖ വരയ്ക്കുമ്പം അതിലെ വർത്തനാഭംഗി വിദഗ്ധരും പ്രശംസിക്കും എന്നാണ്. സ്ത്രീ മനസ്സുകൾ ആസ്വദിക്കുക എപ്പോഴും അലങ്കാരങ്ങളെയായിരിക്കും. അറിയാലോ അവരുടെ കുണ്ഡലങ്ങളും ആ തോട് അത് ഇതുമെല്ലാം കണ്ടിട്ട് അതായിരിക്കും അവർ ആസ്വദിക്കുക. എന്നാൽ പൊതുവായ ഒരു ജനങ്ങൾ, പൊതുജനങ്ങളുണ്ടല്ലോ, അവർ ആസ്വദിക്കുക അതിൻ്റെ ആകെയുള്ള ഒരു ഭംഗിയും നിറവും അതൊക്കെയാണ് സാധാരണക്കാർ ആസ്വദിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പേരെ എല്ലാ തരക്കാർക്കും ആസ്വദിക്കത്തക്ക വിധത്തിലായിരിക്കണം നമ്മളൊരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുക. അപ്പം അതിൽ ഏറ്റവും ആകർഷണമാകുന്നത് ആ ഷെയ്ഡിങ് മെത്തേഡാണ്. ആ ഒരു നിഴലും വെളിച്ചവും കൂടെ കൊണ്ടുവരുന്ന ആ ഒരു രീതിയെ
ഒരു 3 ഡയമെൻഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ബിന്ദുജം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. ഞാൻ രേഖചിത്രത്തെക്കുറിച്ചും രേഖചിത്രം ചെയ്യുന്ന ഒരുപാട് നല്ല മാസ്റ്റേഴ്സുണ്ട്. പത്രികം ചെയ്യുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല, ഞാനൊട്ട് ചെയ്തിട്ടുമില്ല. കാരണം നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ബിന്ദുജം രേഖചിത്രം പത്രികം എന്ന് പറയും എന്നെങ്കിലും പത്രകം എന്ന് പറയുമെന്നെങ്കിലും നമ്മളാ പത്രകം ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. കാരണം എനിക്കൊട്ടും അറിഞ്ഞുകൂടാത്ത ഒരു ഷെയ്ഡിങ് മെത്തേഡാണ് പത്രകം. എന്നാൽ നമ്മൾ പെൻസിൽ സ്കെച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ക്രോസ് ഇട്ട് പത്രകം പോലെ നമ്മൾ ഷെയ്ഡ് ചെയ്യാറുണ്ട്. ആ രീതിയാണ് പത്രകം. പക്ഷേ നമ്മളത് പെയിൻറ്റിങ്ങിൽ ഞാനധികം അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പെയിൻറ്റിങ് നമ്മൾ ഏത് വിധത്തിൽ ചെയ്താലും നമ്മുടെ അത് പച്ച കളറാണെങ്കിലും നീല കളറാണെങ്കിലും ഒക്കെ നമ്മൾ സുന്ദരമാക്കാൻ ശ്രമിക്കണം. ഇതേ ബിന്ദുജം തന്നെയാണ് ആ പെയിൻറ്റിങ് കംപ്ലീറ്റ് വരുന്നത്. അപ്പം ചിലയിടത്ത് മാത്രമായിരിക്കും നമ്മളൊരു ഷെയ്ഡ് മാത്രമായിട്ട് കൊടുക്കുന്നത്. ഇപ്പം മുകളിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഇതിൽ ഞാനൊരു ക്ലോസപ്പായിട്ട് എടുത്തതാണ്. അപ്പോൾ എല്ലാ പെയിൻറ്റിങ്ങുകളും ഞാനത് ആ ബിന്ദുജം ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നത്, നമ്മളൊരു മേഘം വരയ്ക്കാനും തിരമാല വരയ്ക്കാനും ഒക്കെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഷെയ്ഡിങ് മെത്തേഡ് ഉപയോഗിക്കാം. രേഖചോ ഉപയോഗിക്കാം, ബിന്ദുജോ ഉപയോഗിക്കാം. പക്ഷേ ഒരു പെയിൻറ്റിങ്ങിൽ ബിന്ദുജമാണെങ്കിൽ ബിന്ദുജം മാത്രം കൊണ്ട് തീർക്കുക, രേഖചം ഉപയോഗിക്കുന്നെങ്കിൽ രേഖചം കൊണ്ട് മാത്രം ആ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യുക. അങ്ങനെയായിരിക്കണം. ഇടകലർത്തി വരണ്ട അതില്ല. അപ്പം ഇതിപ്പം ഒരു മേഘം വരയ്ക്കണമെങ്കിൽ ഇതൊരു വാഷ്, ഒരു നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു യെല്ലോ വാഷും കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പ്രധാനം പറയാനുള്ളത്, എല്ലാവരും മ്യൂറൽ പെയിൻറ്റിങ് അധികം പഠിക്കാത്തവരും നേരെ പഠിക്കാത്തവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഇതിനെല്ലാം ഔട്ട്ലൈൻ ബ്ലാക്ക് അങ്ങിടും. ഈ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ വാഷിങ്ങും ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്യുന്ന രീതി കാണുന്നുണ്ട് പലയിടത്തും, പലരും പറഞ്ഞു പറയാം. പക്ഷേ അത് വളരെ തെറ്റായൊരു മെത്തേഡാണ്. അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. ബ്ലാക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പെയിൻറ്റിങ് അത് ഉപയോഗിക്കരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ബ്ലാക്കിൽ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഇതിലെപ്പോഴും യെല്ലോ കഴിഞ്ഞാൽ പിന്നെ റെഡ് കൊണ്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യുന്നതും പെയിൻറ്റ് വർത്തന രീതിയും ഷെയ്ഡിങ് ആ ഒരു മെത്തേഡെല്ലാം നമ്മൾ അത് കഴിഞ്ഞ് യൂസ് ചെയ്യും. അതിന് ലാസ്റ്റിലെ, ഏറ്റവും ലാസ്റ്റിലെ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് കഴിയാവും. ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഷെയ്ഡിങ് ഒന്നും പാടില്ല. ഇതിപ്പോൾ കണ്ടോ, ആ ഒരു ചുഴി പോലുള്ള ഭാഗത്തു നിന്നാണ് ആ കുത്തുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തതും ഇതായിരുന്നു. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഡോട്ടിങ് കണ്ടോ, ആ ഡോട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ആ ഡാർക്കിൽ നിന്ന് സൈഡിലോട്ട് മുകളിലേക്ക് ആ വൈറ്റ് ചേർന്ന പോർഷനിലോട്ടാണ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ. ആ ലൈറ്റായിട്ട് കൊടുക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ അവിടെ ഒരു വൈറ്റ് വരുന്ന, ചിലർ വൈറ്റ് വരുന്നിടത്ത് നിന്ന് താഴോട്ടും ഷെയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ, അതും ശ്രദ്ധിക്കണം. ചില ബുദ്ധിസ്റ്റ് പെയിൻറ്റിങ്ങുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുകളിൽ നിന്ന് താഴോട്ടും വരാറുണ്ട്, ചുഴിയിൽ നിന്നും അങ്ങോട്ടും. ഇത് മാസ്റ്റേഴ്സൊക്കെ അങ്ങനെ രണ്ട് രീതി ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം ഇത് സൂക്ഷ്മമായി ചെയ്ത് ഞാൻ ബിന്ദുജവും രേഖചവും ഞാൻ പ്രത്യേകം ക്ലാസ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ബിന്ദുജത്തെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ കയ്യിലിരിക്കുന്ന മ്യൂറൽ ആർട്ട് ചെയ്യുന്ന എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് എല്ലാവരും. അപ്പം എല്ലാവരും വീണ്ടും നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിലോട്ട് വരാം. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.